ഇവിടെ നടന്നിട്ടുള്ള ഇത് തട്ടിപ്പ്, ഇത് ശുദ്ധമായ തട്ടിപ്പ് കോർപ്പറേഷൻ ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വലിയ ആന ബുദ്ധിയൊന്നും വേണ്ട. നിയോഫിൽ ഒരാൾക്ക് ഇപ്പൊ ഇവിടെ അഭിനന്ദനായ ബഹുമാനപ്പെട്ട റിട്ടയർഡ് എസ് പി സുഭാഷ് ബാബു സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹം പറയട്ടെ, സാർ ഒറ്റയ്ക്ക് ഒരു മാനേജർ വിചാരിച്ച ഒരൊറ്റയ്ക്ക് ഇത് ചെയ്യാം, ഒരു നെറ്റ്വർക്കിന് മാത്രമല്ല ഇത്ര ഭീകരമായ ഒരു ഇത്ര വലിയ തോതിലുള്ള ഒരു തട്ടിപ്പ് നടത്താൻ കഴിയും. ഈ ഒരു അക്കൗണ്ടിന് ഏതൊരു അക്കൗണ്ട്, ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആകട്ടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് ആകുമ്പോൾ പ്രത്യേകിച്ച് അതിന് കസ്റ്റോഡിയൻ ഉണ്ട്. ആ കസ്റ്റോഡിയൻ അവരുടെ കയ്യിൽ അതിന്റെ പാസ്വേഡ്, ഇന്റർനെറ്റിന്റെ പാസ്വേഡ്, അതിന്റെ ഫോൺ നമ്പർ, അതിന്റെ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം ഉള്ള ഒരു സിസ്റ്റമാണല്ലോ ഈ നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റം, ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അത്രമാത്രം സുശക്തവുമാണ്. അല്ലാതെ ആയുർവേദ ഇവിടെ നിന്ന് പറയുന്ന പോലെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രത്യേക ആപ്പുകൾ ഉപയോഗിച്ച് ആരും അറിയാതെ, ഇത് കോട്ടയം വിശ്വനാഥന്റെ നോവൽ അല്ല ആയുർവേദവും, ഇത് ഇത് ബാങ്കിങ് സിസ്റ്റമാണ്. ഇത് അവസ്ഥപ്പക നോവലും കഥയൊന്നുമല്ല. അതിൻ്റെ അകത്തതൊക്കെ നടക്കും, കോട്ടയം വിട്ടിന്റെ നോവലിലും ഒക്കെ അതൊക്കെ നടക്കും. പക്ഷെ ഇത് ഇത് അങ്ങനെ ഒന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് ഉത്തരവാദിത്തപ്പെട്ട ഇൻഡിവിജ്വൽസ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്, അങ്ങനെ ഇൻവോൾവ് ആണ്. കാര്യം ഈ മാനേജർക്ക്, ബാങ്കിങ്ങിന്റെ ഭാഗമായി നിൽക്കുന്ന മാനേജർക്ക് ഇത് ചെയ്തു എന്ന് പറഞ്ഞ ആ മാനേജർക്ക് ഇത് അറിയാൻ വയ്യാത്തതല്ല, അയാൾക്കറിയാം ഇത് പിടിക്കപ്പെടും എന്നുള്ള കാര്യം, ഇത് പ്രശ്നമാണോ എന്നുള്ള കാര്യം അയാൾക്ക് അറിയാം. അയാൾക്ക് എങ്ങനെ ആ ധൈര്യം വന്നു എന്നുള്ളിടത്താണ് ഈ പ്രശ്നം. അയാൾക്ക് എവിടെ നിന്ന് ആ ധൈര്യം വന്നു, തൽക്കാലം റോൾ ചെയ്തോളൂ. പിന്നെ നമ്മുടെ തന്നെ ഇഷ്ടമല്ലേ, നമ്മൾ പരാതി കൊടുക്കാത്തോളം നമുക്ക് പണം നഷ്ടപ്പെടാതിരുന്നാൽ മതി, നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവണം. ബാക്കിയുള്ള പ്രശ്നമൊന്നുമില്ല, നോക്കിക്കോളൂ, നിങ്ങൾ റമ്മി കളിക്കുവോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, അതിൻ്റെ ഒരു ഷെയർ ഇങ്ങോട്ട് തന്നോളൂ, അങ്ങനെ എങ്ങനെ എങ്ങനെ ഇതങ്ങോട്ട് പോവുക. കാര്യം ഇത്രയും പേര് മാത്രം അറിയുന്ന ആ നെറ്റ്വർക്കിൻ്റെ അകത്ത് എല്ലാവരും അറിയുന്ന കാര്യമാണെങ്കിൽ അതിന് പുറത്തേക്ക് പോവുകയില്ല, നോക്കുമ്പോൾ അക്കൗണ്ടിൻ്റെ അകത്ത് പൈസ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഈ പറഞ്ഞപോലെ ഇവര് പറഞ്ഞപോലെ ഏതോ ഒരു ഇവിടുത്തെ ഒരു കുരുത്തം കെട്ട മാനേജർക്ക് ഇതിൻ്റെ അകത്തൊരു സംശയം തോന്നിയിടത്തുനിന്നാണ് ഇതിന്റെ പ്രശ്നം തുടങ്ങുന്നത്. ഈ നെറ്റ്വർക്കിന്റെ പുറത്തുള്ള ഒരു ഒരു മാനേജർക്ക് തീർച്ചയായും അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് ആലോചിച്ചു നോക്ക്, അദ്ദേഹം പറഞ്ഞു വീക്കിലി സ്റ്റേറ്റ്മെന്റ് എടുക്കണമെന്ന് നിയമമുണ്ട്, നിയമമുണ്ട്. അവിടെ ദിവസേന ഡെയിലി എത്രയോ ട്രാൻസാക്ഷൻസ് നടത്തുന്നതാണ്. നമ്മളിപ്പോ ഒരു കരമടയ്ക്കുന്നു അല്ലെങ്കിൽ വീട്ടുകാരെ അടയ്ക്കുന്നു, ഇതെല്ലാം ഇപ്പോ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ആ പൈസ ക്രെഡിറ്റ് ആയിരിക്കണം. ആ പൈസ ക്രെഡിറ്റ് ആയോ എന്നുള്ളതിന്റെ ഒരു പരിശോധന അവിടെ നടക്കണം. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ ഡെയിലി നടക്കുന്ന സ്ഥാപനത്തിൽ ഇവർ മാസങ്ങളോളം ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഇത് എനിക്ക് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇവർ ഇങ്ങനെയാണ് പച്ചയ്ക്ക് മനുഷ്യരെ വിഡ്ഢികളാക്കാൻ ഇവർക്ക് കഴിയുന്നത്? നൂതന സാങ്കേതിക വിദ്യ, പ്രത്യേക ആപ്പുകൾ, എന്തും ബിജു നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാപ്സുകൾ കൊണ്ടുപോവാ, അത് പറയാനൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് ഔദ്യോഗിക പ്രതികളെ.